ഇന്ത്യയും ചൈനയും ഇപ്പോൾ യുദ്ധം നടത്തിയാൽ അതിൽ ജയിക്കാൻ പോകുന്നത് ചൈനയായിരിക്കും. അതായത് ഒരു യുദ്ധം സംഭവിച്ചാൽ ഇന്ത്യ വിജയിക്കാൻ ഒരു സാധ്യതയുമില്ല. പറയുന്നത് ചൈനീസ് സർക്കാരിൻ്റെ പത്രമായ ഗ്ലോബൽ ടൈംസ് ആണ്. ഒരു യുദ്ധം ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായാൽ, അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യ വിജയിക്കാൻ സാധ്യതയില്ലെന്നാണ് ചൈനയുടെ അവകാശവാദം. ഒരു തരം വിരട്ടലുമായാണ് ഗ്ലോബൽ ടൈംസ് വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ സൈനിക ശക്തി ചൈനയുടെ സൈനിക ശക്തിയുടെ ഏഴയലത്ത് പോലും വരില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നതിനും മുന്നേയും ഇത് ഓർമ്മിക്കുകയാണെന്ന് വേണ്ടതെന്നും ഗ്ലോബൽ ടൈംസിലെ ഈ വിവാദ പരാമർശം ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങളിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ശക്തികൾ തന്നെയാണ് ഇന്ത്യയും ചൈനയും. അതിലാർക്കും യാതൊരുവിധ തർക്കങ്ങളുമില്ല, വിഷയങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ടൈംസ് പറയുന്നത് ഇന്ത്യയും ചൈനയും രണ്ട് വലിയ ശക്തികളാണെങ്കിലും ഇന്ത്യക്ക് തോൽവി സുനിശ്ചിതമാണെന്നും അത് ആ വിഷയത്തിൽ ഇന്ത്യ ഇനി അഥവാ യുദ്ധം ആരംഭിച്ചാൽ അതിൽ ജയിക്കാൻ എന്തായാലും പോകുന്നത് ഞങ്ങൾ തന്നെ ആയിരിക്കും എന്നും ചൈന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും യുദ്ധം എന്നതല്ല ചൈനയുടെ മുറവിളി എന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കാരണം അവർ മുഴുനീളം പറയുന്നത് ഇന്ത്യ യുദ്ധം ആരംഭിച്ചാൽ, ഇന്ത്യ യുദ്ധം ആരംഭിച്ചാൽ എന്നതാണ്. അതായത് അവർക്ക് യുദ്ധം ആരംഭിക്കാൻ യാതൊരുവിധ താല്പര്യമില്ല. അതായത് അവർ ആവശ്യപ്പെടുന്നതും എത്രയും പെട്ടെന്ന് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷ ശക്തി ഒഴിവാക്കണമെന്നാണ് ഗ്ലോബൽ ടൈംസും പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 2 മണിക്കൂർ 20 മിനിറ്റ് രാജ്യങ്ങളിലെ രണ്ട് പ്രതിരോധ മന്ത്രിമാരും തമ്മിൽ സംസാരിച്ച് ധാരണയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും ഈ വിഷയത്തിൽ അവർ ഒരു ധാരണയിലും എത്തിയിട്ടില്ല. അതിർത്തി, അതായത് ലൈൻ ഓഫ് കൺട്രോൾ, ചൈന പലതവണ ലംഘിക്കാൻ ശ്രമിക്കുന്നതായി നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചർച്ചയിൽ. രാജ്നാഥ് സിംഗ് തന്നെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു, ഒരുപാട് മുന്നറിയിപ്പുകൾ ഞങ്ങളുടെ സൈനികരും ഞങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു ചൈനയോട്, ആ ലൈൻ ഓഫ് കൺട്രോൾ തിരുത്തരുത്, അങ്ങനത്തെ ഒരു ലൈൻ തെറ്റിക്കരുത്, ഇങ്ങോട്ട് വീണ്ടും കടന്നു കയറരുത് എന്ന് പല കുറി ആവർത്തിച്ചുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ചൈന അതിന് യാതൊരു വിലയും കൽപ്പിച്ചില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിഷയം അതീവ സങ്കീർണമായതുകൊണ്ട് തന്നെയായിരുന്നു ട്രംപ് ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് പറഞ്ഞത്, ഞങ്ങൾ ഇതിനകത്ത് ഇടപെടാൻ തയ്യാറാണ്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാനും ഞങ്ങൾ തയ്യാറാണെന്നും ട്രംപ് ഉൾപ്പെടെ വന്നതും റഷ്യന് അതിന് ആതിഥേയത്വം നൽകിയതുമെല്ലാം. പക്ഷേ ചൈന ഇപ്പോൾ വളരെ വലിയ രീതിയിൽ തന്നെ ഒരു വലിയ ഗുരുതര ആരോപണവും തന്നെ പറയുകയാണ്. അതായത് എന്തൊരു യുദ്ധം നടന്നാലും, എന്ത് തരത്തിലുള്ള യുദ്ധം സംഭവിച്ചാലും ചൈനയ്ക്ക് തന്നെയായിരിക്കും ജയം എന്നതാണ്. പക്ഷേ ഇവിടെ ഫിസിക്കൽ വാറിനേക്കാൾ കൂടുതൽ എക്കണോമിക് വാറിലാണ് ഇന്ത്യ കളിക്കുന്നത് എന്നതും നമുക്ക് മനസ്സിലാക്കാം. കാരണം ബാറ്റൺ ടാങ്കോ ഒന്നും വെച്ചോ അല്ല കളിക്കുന്നത്. എക്കണോമിക് വാർ എന്ന രീതിയിൽ ചൈനീസ് ആപ്പുകൾ നിരോധനം ചെയ്തുകൊണ്ട് ചൈനീസിലെ ഇറക്കുമതി സാധനങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ യുദ്ധം നടത്തുന്നത്. കാരണം 2 ദിവസത്തെ PUBG നിരോധനത്തിൽ തന്നെ 2.83 ലക്ഷം കോടി രൂപയാണ് ചൈനയുടെ ഇടിവ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യം എത്രമാത്രമാണ് ചൈനയ്ക്ക് വേണ്ടത്, അല്ലെങ്കിൽ സാമ്പത്തികപരമായി ഇന്ത്യ എത്രമാത്രം അവരെ സ്വാധീനിക്കുന്നു എന്നത്. കാരണം PUBG എന്നൊരു ഒറ്റ ആപ്പ് കാരണം 2 ദിവസം അവർക്ക് നഷ്ടം സംഭവിച്ചത് 2.83 ലക്ഷം കോടി രൂപയാണ്. അത്രയും വലിയൊരു സാമ്പത്തിക ഇടിവ് ചൈനയ്ക്ക് സംഭവിക്കണമെങ്കിൽ ആ ഒരു എക്കണോമിക് വാർ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഫിസിക്കൽ വാറിനേക്കാൾ ഉപരി സൈനിക ശക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കാൾ ഉപരി ഇന്ത്യ എക്കണോമിക് വാറുമായിട്ട് മുന്നിട്ടിറങ്ങുമ്പോൾ ചൈന പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധസമാനമായ രീതിയിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായാൽ ചൈനയ്ക്കായിരിക്കും ജയം, ഇന്ത്യക്ക് തോൽവി സുനിശ്ചിതമാണ്, ഇന്ത്യക്ക് ചൈനയുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കില്ല എന്നതാണ്. ചൈനയുടെ ഗ്ലോബൽ ടൈംസ് ഒന്നുകൂടി ആവർത്തിക്കുന്നുണ്ട്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ശക്തികൾ എല്ലാം തന്നെ ഒരേപോലെ വലിയ ശക്തികൾ ആണെങ്കിലും ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നതാണ് ചൈന പറയുന്നത്. അതായത് അവർക്ക് എന്തായാലും ഒരു യുദ്ധം തുടങ്ങി വെക്കാനുള്ള സാധ്യതകൾ വളരെ കുറവ് തന്നെയാണെന്നും പറയുന്നു. പക്ഷേ എന്നാലും അതിർത്തിയിൽ വന്ന് അതിർത്തിയിലെ വരവരെ അവർ വരുന്ന ചൊറിയുന്നതാണ് വീണ്ടും കൂടുന്നത്. അതുകൊണ്ട് തന്നെ ചൈന അവരുടെ ഈ ഗ്ലോബൽ ടൈംസ് എന്ന അവരുടെ മുഖപത്രത്തിലൂടെ അവർ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. രാജ്നാഥ് സിംഗ് മറുവശത്ത് എന്തായാലും ചൈനയുടെ ഇങ്ങനത്തെ പ്രകോപനപരമായ നീക്കങ്ങൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയും ചൈനയും തമ്മിൽ യാതൊരുവിധ ധാരണയിലും ഇതുവരെ എത്തിയിട്ടുമില്ല. എന്നാൽ പരസ്പരം നിങ്ങൾ തോക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിനൊരു ആവശ്യം വേണമെന്ന് ട്രംപും പറയുന്ന സ്ഥിതിക്ക് പുറമേ ജനങ്ങൾ കാണുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സംഘർഷമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതല്ല ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നതും പ്രകടമാണ്, വ്യക്തവുമാണ്.